ഈ ശാലു മേനോനെ അറസ്റ്റ് ചെയ്യുന്നത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. താങ്കൾക്ക് ശാലു മേനോനുമായിട്ട് പരിചയമുള്ളതുകൊണ്ടാണ് അറസ്റ്റ് എനിക്ക് ഒഴിവാക്കണമെന്ന്? പരിചയം എന്ന് പറയുന്നത് ശാലു മേനോൻ്റെ മുത്തച്ഛനുമായിട്ട് എനിക്കറിയാം. അത് 1964 എനിക്ക് 64 വയസ്സുണ്ട്, എന്നിട്ട് ആലോചിച്ചോണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുമകൾ എന്നുള്ള നിലയിൽ എന്നോട് ആദ്യം പറഞ്ഞപ്പോഴെല്ലാം ഞാൻ യഥാർത്ഥത്തിൽ അതറിഞ്ഞുള്ളൂ. ഞാൻ അവിടെ മാതാ അമൃതാനന്ദ മയി മഠത്തിൻ്റെ അവിടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു സെമിനാറ്, ഞാൻ ആ സെമിനാറിൽ പോയി. നേരെ ആ സെമിനാർ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ ഇവരുടെ പടി വീട്ടുപാതി ആ പഠിക്കക്കൂടിയാണ് പോകുന്നത്. എനിക്ക് ആ വഴി അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ രണ്ട് മൂന്ന് പേരിങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. ആ വീട്ടിൽ കയറി ഒരു നമസ്കാരം. അപ്പോൾ പറഞ്ഞ് ഇന്നതാണ്, ഇന്ന വീട് പാലയച്ചു, ഓ സന്തോഷം എന്ന് തൊഴുതു. ഞാൻ നേരെ അവിടുന്ന് ഒന്നോ ഒന്നരയോ മിനിറ്റ് നിന്നിട്ടുണ്ടാവും, ഞാൻ എൻ്റെ വഴിക്ക് പോകണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? അതല്ല, ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഒരു നിയമസഭ അംഗമായിട്ട് 23-ാമത്തെ വർഷമായി. ഞാനൊരു 10-75,000 വീടുകളിലെങ്കിലും ഇതിനോടകം വെർച്വലായിട്ട് പോയിട്ടുണ്ട്. ഞാൻ അവരുടെ പശ്ചാത്തലം നോക്കിയില്ല, മാത്രമല്ല ഞാൻ പോകുന്ന സമയത്ത് അവർ കേസിലെ പ്രതിയല്ല. ഇപ്പോൾ ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രതിയെ കൊണ്ടുപോയത് ശാലു മേനോൻ്റെ കാറിൽ, ബിജു രാധാകൃഷ്ണൻ ഒളിവിൽ ഉപയോഗിച്ചത് ശാലു മേനോൻ്റെ ഫോണ്. ഇവരുമായിട്ട് ഇവർ പൈസ വാങ്ങാൻ ചെന്നു എന്ന് പരാതിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഓടി നടന്ന് അറസ്റ്റ് ചെയ്യുന്ന ഈ താങ്കളുടെ പോലീസ് സംഘം ശാലു മേനോനെ ഒരു പ്രാവശ്യം ആലങ്കാരികമായി ചോദ്യം ചെയ്ത് വിട്ടു. ഞാൻ പോയ സമയത്തൊന്നും ഈ കേസേയില്ല. ഇത്രയും നാട്ടുകാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും അവരെ ഒരു സീരിയസ് ആയി ചോദ്യം ചെയ്യുന്നതായോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നതായോ ഒന്നും നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്നില്ല. ഇത് പൊതുജനങ്ങൾക്കും കൂടി കുറേ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടണ്ടേ? ഞാൻ പോകുന്ന സന്ദർഭത്തിൽ ഇതുപോലൊരു കേസില്ല. ഒന്ന്, കേസുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകത്തില്ല, അത് വേറെ പ്രശ്നം. ഈ കാര്യത്തിൽ നിയമത്തിന് എന്തോ സംഭവിക്കണ പോലെ പൊതുവിലൊരു തോന്നൽ എല്ലാവർക്കും വരുന്നുണ്ട്. അതെന്തായിരിക്കും? ഇത് തോന്നിയ അടങ്ങും എന്നുള്ള വാശിയോടുകൂടി രാവിലെയും മുതൽ ഉറക്കം ഉണരുന്ന ചില ആളുകളുണ്ട്. അവരിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും, അവർക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അതല്ല, അവർക്ക് ഒരിക്കലും അവർ ഉറങ്ങുന്നവരെല്ലാം ഉണർത്താൻ പറ്റുമോ? ഉറക്കം നടിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ മറുപടി അർഹിക്കുന്ന ശാലുമേനോന്റെ കാര്യം ആലോചിക്കുന്ന പി സി ജോർജ് ആണോ വി എസ് ആണോ ഇവർ രണ്ടുപേരുമാണ് ഇതാദ്യം പറഞ്ഞ ആൾക്കാർ? അവരത് അവരുടേതായി കണ്ടുപിടിച്ചോട്ടെ. വി എസ് എന്നെ ഉപദേശിക്കുന്നതിനും അദ്ദേഹം പാർട്ടിയുടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിപ്പെട്ടവരെ ഉപദേശിച്ചിരുന്നെങ്കിൽ അവിടെ 4-5 ആളുകളുടെ കുറവുണ്ടായേനെ. ഒത്തിരി പേരവിടെ ചെന്നു. അത് ഞാനെന്താ എന്ത് ചെയ്യോ? വി എസ് അച്യുതാനന്ദ എല്ലാ സ്ഥലത്ത് പോയിട്ടുണ്ട്, എനിക്കറിയാമല്ലോ, എനിക്കറിയാം. അതെന്താ പറഞ്ഞതിൽ ഒരു ചെറിയ ദുരൂഹത ഉണ്ടല്ലോ? ദുരൂഹതയല്ല, അദ്ദേഹം ചെല്ലുന്ന കേസുകളിലൊക്കെ കേസിൽപ്പെട്ടവരുടെയും അവർ ഇതിൽ പോകാൻ ചിലപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനത് കുറ്റമൊന്നും കാണുന്നില്ല. എന്തോ എവിടെ പോയത്? അല്ല, ഞാനത് കുറ്റമൊന്നും കാണുന്നില്ല. നമുക്ക് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ പലതല്ലേ. അത് ഈ വിഷ്വൽ മീഡിയയിലാകാം, പ്രിൻറ്റ് മീഡിയയിലാകാം, സുഹൃത്തുക്കളാകാം, ചിലപ്പോൾ കത്തയക്കുന്നവരാകാം, പല സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ്. പക്ഷേ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് നമ്മൾ കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ പ്രശ്നം. അത് സമ്മതിച്ചു, കറക്റ്റീവ് സ്റ്റെപ്പ് എടുത്തു. ഈ കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കേണ്ടി വരുന്നത് തെറ്റുപറ്റുമ്പോഴാണല്ലോ. എന്താ ഇത്രയും കാലമായിട്ട് ഇവരൊന്നും ഇത് ചെയ്യാത്തത്? കേൾക്കൂ, ഞങ്ങൾ ചെയ്തല്ലോ. 2006 നടന്നൊരു കൊലപാതകമല്ലേ? ആ കൊലപാതകത്തിനകത്തെ ഇവിടെ ഫോറൻസിക് റിസൾട്ട് കിട്ടിയതെന്നാ, അതിൻ്റെ ലാബ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടി 2006 നവംബർ മാസത്തിൽ. ആ ഇത് കിട്ടിയിട്ട് അതിനുശേഷം ഒരു നടപടി എടുത്തില്ലല്ലോ. ഇപ്പോഴല്ല കേസ് കളഞ്ഞത്, അതിന് ഞങ്ങളെ അഭിനന്ദിച്ചില്ലല്ലോ. ഈ പിടികിട്ടാ പുള്ളിയല്ലേ പോയിട്ട് മുഖ്യമന്ത്രിയോട് 1 മണിക്കൂർ കുടുംബകാര്യം പറഞ്ഞേ? അന്ന് മുഖ്യമന്ത്രിക്ക് ആർക്കും അറിയില്ലല്ലോ, ഇതൊന്നും ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ അറിഞ്ഞപ്പോ, അതല്ല എന്റെ പ്രശ്നം, അറിഞ്ഞപ്പോ വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ടോ? ഒരു വിട്ടുവീഴ്ച കാണിച്ചില്ല, ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല. അതിനകത്ത് എന്താണ് ഇനി വിട്ടുവീഴ്ച കാണിക്കാനിരിക്കണേ? ഫോറൻസിക് റിപ്പോർട്ടിൽ കൃത്യമാണ്, ഇയാൾ മുങ്ങി നടക്കാണ്. അന്ന് അന്വേഷിച്ച അതേ ഉദ്യോഗസ്ഥൻ തന്നെ DYSP ആണ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. ഇപ്പം അത് കൊലപാതകമാണെന്ന് ഇപ്പം പറഞ്ഞു. ഇത്രയും കാലം കൊണ്ട് ഈ കേസ് വന്ന് ഇയാളെ പിടിച്ചില്ലായിരുന്നെങ്കിലോ? പാവം ആ സ്ത്രീയെ കൊന്നത് ആരാണെന്ന് ആരെങ്കിലും അറിയാൻ പാടോ? കൊന്നതാണെന്ന് ആരെങ്കിലും അറിയോ? ഞങ്ങൾ പിടിച്ചല്ലോ. പിടിച്ചതൊരു വലിയ സംഭവമല്ല എന്ന് വരുത്താൻ വേണ്ടി വേണം ഇങ്ങനെ തർക്കിക്കാം. 2006 നടന്ന ഒരു കൊലപാതകം കൊലപാതകമാണെന്ന് ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും ഇതുവരെ ഒരു കേസ് ആ നിലയ്ക്ക് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താത്ത ആ ഉദ്യോഗസ്ഥന്റെ പരാജയമല്ലേ? അതല്ല, അത് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിച്ചതിന് ശേഷമല്ലേ മറ്റേതിലോട്ട് പോകും? അതേ ഉദ്യോഗസ്ഥനാണല്ലോ ഇപ്പോഴും ഇരിക്കണം, ടീമൊന്നും മാറ്റിയിട്ടില്ലല്ലോ. അല്ല, അവിടെ ഇവിടെ ചെങ്ങന്നൂർ DYSP CG സുരേഷ്കുമാർ അല്ലേ അന്നും അത് അന്വേഷിക്കണേ, ഇന്നും അന്വേഷിക്കണേ? അത് അന്നും ഇന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം അതിന് ടീമിൽ മാറിയിട്ടില്ല. അല്ല, ക്രൈംബ്രാഞ്ചിന്റെ ടീമാണ്, ക്രൈംബ്രാഞ്ച് അന്വേഷണം. ക്രൈംബ്രാഞ്ചാണ് ഇപ്പൊ ഇവിടെ ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് ഇയാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ക്രൈംബ്രാഞ്ചാണ് ഈ കേസ്. ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല ഈ കാലത്ത്. വീഴ്ച എന്ന് പറയാം, ലാഗിങ് ഉണ്ടായി.
വീഴ്ചയില്ലെന്ന് ഞാൻ അങ്ങനെ തർക്കിക്കുന്നത് ശരിയാണോ? ഒരു ലാഗിംഗ് ഉണ്ടായി. പക്ഷേ കോയമ്പത്തൂരിൽ നിന്ന് ഈ പ്രതിയെ പിടിച്ചതും കൊണ്ടുവന്നതും ഒക്കെ പിടിച്ചത്, പക്ഷേ ഇപ്പൊ തട്ടിപ്പ് വന്നും വിവാദമായപ്പോഴും ഈ സരിത അറസ്റ്റിലായപ്പോഴും തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായപ്പോഴാണല്ലോ, അല്ലാണ്ട് രശ്മിയുടെ കൊലപാതകം അന്വേഷിച്ച് പിടിച്ചതല്ലല്ലോ. അങ്ങനെ വരുമല്ലോ, വെണ്ടിച്ചോറിനെ പിടിച്ചതും അങ്ങനെ ഒരു സംഭവത്തിലല്ലേ. ഇതിന് മുമ്പ് അയാൾ ഇവിടെ വന്നല്ലോ, ഇവിടെ മോഷണം നടത്തിയല്ലോ, എന്നിട്ട് അയാൾ പോയല്ലോ, അയാളെ പിടിച്ചില്ലല്ലോ, ഇപ്പൊ അയാളെ കിട്ടിയല്ലോ. കിട്ടിയപ്പോ അത് എന്തുകൊണ്ട് പണ്ട് പിടിച്ചില്ല? അല്ല, പണ്ട് കിട്ടിയില്ല. ഇത് കുട്ടികൾ പറയുന്ന പോലെയാ. അത് പണ്ട് പണ്ടെന്താ പിടിക്കാത്തത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഞങ്ങൾ പിടിച്ചല്ലോ. പക്ഷെ അതൊക്കെ ശരിയാ, പിടിച്ചു എന്ന് പറയുമ്പോഴും സാധാരണ മനുഷ്യർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ഒരു സംഭവം എങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റും? അത് യഥാർത്ഥത്തിൽ സിന്ധു, നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള നടപടിയായിട്ട് പോയാൽ വളരെ വേഗത്തിൽ പല കാര്യങ്ങൾക്കും തീരുമാനമുണ്ടാകും. പോലീസിൽ കോൺഫിഡൻസ് ഉണ്ടാകണം, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന് കോൺഫിഡൻസ് ഉണ്ടാകണം, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു തോന്നലുണ്ടാകണം. അത് മൂന്നും ഉള്ളത് കൊണ്ടാണ് ഈ കേസുകളൊക്കെ തെളിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജോസ് തെറ്റേലിൻ്റെ കാര്യത്തിൽ അതുണ്ടാവുമോ? ജോസ് തെറ്റേലിൻ്റെ കാര്യത്തിലും ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ അതിനകത്ത് നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നുള്ളൂ. ഞങ്ങൾ ഇതിനൊക്കെ ബ്ലാക്ക് മെയിലിനില്ല. ഇവിടെ ശിക്ഷിച്ചാലും ഞാൻ പറയാം ഇവിടെ ശിക്ഷിച്ചാലും ശിക്ഷിച്ചില്ലെങ്കിലും കേസിൻ്റെ വിധി എന്തായാലും ഇപ്പൊ നേരെ ഒരു വിചാരണ നടത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ തലയിലെല്ലാം കരി വാരിക്കൊഴി. പക്ഷേ കേരളത്തിൽ ഞാൻ പറയാം അവസാനമായിക്കോട്ടെ, ഈ കേസിനകത്ത് ജോസ് തെറ്റേലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു ബ്ലാക്ക് മെയിൽ പോളിറ്റിക്സിനും പോയില്ല. ഞങ്ങളൊരക്ഷര അനാവശ്യമായിട്ട് പറയാം. പക്ഷേ കേസിൻ്റെ വഴിക്ക് പോകും. അതാ പറഞ്ഞ കേസിൻ്റെ വഴിക്ക് പോകും എന്ന് പറയാം, കേസിൻ്റെ വഴിക്ക് പോകും. അതേസമയം ഞങ്ങൾ ബ്ലാക്ക് മെയിലിനില്ല. അവർക്ക് അവരുടെ രാഷ്ട്രീയ ശത്രുവായി നിൽക്കുന്ന ഒരാളിനെ അന്ത്യമുണ്ടാക്കാൻ കഴിയുമോ? അതാണ്. അതാ മുഖ്യമന്ത്രി പറഞ്ഞ എൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവരുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന രമേശ് ചെന്നിത്തല ദാഹിക്കുക, അതെങ്ങനെ ദാഹിക്കാൻ സാധ്യതയൊന്നുമില്ല. അതിൽ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അല്ല, ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ അത്ര ഗ്രൂപ്പ്. ഇതിലൊന്നും രമേശ് ചെന്നിത്തല എന്താ മുഖ്യമന്ത്രി ആയാക്കൊള്ളൂലേ? അത് സിന്ധുവിൻ്റെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചോ. പക്ഷേ അങ്ങനെയൊന്നും രമേശ് ചെന്നിത്തല ഒരു നടപടിക്ക് ഇറങ്ങും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊക്കെ പറയുമ്പോൾ അവരവരെന്ന് പറയുമ്പോൾ സി പി എം ആണോ അല്ലെങ്കിൽ വി എസ് ആണോ ആരാണെന്ന് പറയാതെ ഇങ്ങനെ ഒരു 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 രക്ഷകർത്താവില്ലാതെ അവർ ചെയ്യുന്നു. ചിലർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ചിലർ ദാഹിക്കുന്നു എന്നൊക്കെ പറയണ എന്തിനാ? മുഖ്യമന്ത്രിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷം ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുക. അല്ല, അവരെന്ന് ഞാൻ ഉദ്ദേശിച്ച തരാം. ഇന്ന് രാവിലെ DYFI വഴിതടയാൻ പോയത്, ഞങ്ങൾ ഓരോ കാര്യത്തിനകത്ത് ഒരു നിലപാടെല്ലാം കൂടെ പരസ്യമായി പറഞ്ഞാൽ എവിടെ പോയി നിൽക്കുക? ഇപ്പം നാട്ടുകാർ മൊത്തം കണ്ട ഒരു CD ഉണ്ട്, അതിലെ നായകനോ വില്ലനോ എരയോ എന്തൊക്കെയോ ആണ് ജോസ് തെറ്റയിൽ. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയുന്നു, MLA ആണ്, എവിടെയാണെന്ന് ഒരു പിടിയില്ല. താങ്കളുടെ പോലീസ് ആ MLA അന്വേഷിക്കുന്നുണ്ടോ? അതതിൻ്റെ മുറയ്ക്ക് പോട്ടെ, ദയവായിട്ട് ആ CD കുറിച്ച് നമ്മൾ ഞാൻ എൻ്റെ പൊൻ സ്വന്തം സഹോദരിയെ പോലെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സിന്ധു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കില്ല. ഞാൻ ഒരു കുറ്റത്തിലെ ഒരു ഒരു കേസിൽ വന്ന ഒരു പ്രതി ഒരു MLA കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ CD അഭിനയത്തെ കുറിച്ചേ ചോദിക്കുന്നില്ല. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ അജിത ബീഗമാണ് അന്വേഷണം നടത്തുന്ന നല്ലൊരു IPS ഓഫീസർ, നന്നായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ള ഒരാൾ. ആ IPS സ്ത്രീയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ആ സ്ത്രീ തന്നെ, അതുകൊണ്ട് രണ്ടാഴ്ചയായി MLA ഒളിവില്ല. അതുകൊണ്ടാണ് ആ സ്ത്രീ തന്നെ, ഒരു സ്ത്രീ തന്നെ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സ്ത്രീ തന്നെ MLA പോലും കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റിയിട്ടില്ല. എന്തിനാ കണ്ടുപിടിക്കട്ടെ? MLA ഡ്യൂട്ടി അല്ലേ പുറത്ത് വരേണ്ടത്? MLA ഒളിപ്പൂരിന് പോകുന്ന ആളല്ലല്ലോ. MLA പുറത്തിറങ്ങേണ്ടത് MLA ഡ്യൂട്ടി അല്ലേ? ജനങ്ങൾക്ക് MLA സർവീസ് കിട്ടണ്ടേ? അപ്പൊ MLA രംഗത്തോട്ട് വന്നോട്ടെ. ഹൈക്കമാൻഡ് എന്തോ ഇടപെടുന്നു, എന്തൊക്കെയോ പ്രശ്നം തീർക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കോൺഗ്രസ്സിൽ. പ്രശ്നം എന്തോ ആയിക്കോട്ടെ, അതൊക്കെ തീർന്നു വരുമ്പോ ഇവിടെ കാണുമോ, ഈ കസേര കാണുമോ? ഇതാ എന്നോട് എപ്പോഴും ചോദിച്ചോണ്ടേ ഇരിക്കുന്നത്. എന്റെ ഈ കസേര ഇളക്കാൻ വേണ്ടി കുറേ ശ്രമം നടക്കുന്നുണ്ട്. എനിക്കതൊരു വിരോധമില്ല. ഹൈക്കമാൻഡ് പറയുന്നത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ലേ? അല്ലെങ്കിൽ എനിക്ക് ഈ പാർട്ടി നിൽക്കാൻ പറ്റുമോ? CM പറഞ്ഞല്ലോ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോരയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒക്കെ ദാഹിക്കണ്ടോ? എന്റെ ചോര ആർക്കും ഇങ്ങനെ ചേരുകയല്ലേ? ഈ ചോര കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ചോരയല്ലേ? ഒരു ഗ്രൂപ്പല്ലേ കോൺഗ്രസ്? ഗ്രൂപ്പല്ല ഒന്നും തന്നെ, പക്ഷേ ഈ ചോര കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള. കോൺഗ്രസ്സുകാരൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായതുകൊണ്ട് അവരൊക്കെ ആർക്കെങ്കിലും ഇതിനകത്തിരിക്കണം താല്പര്യമുണ്ടെങ്കിൽ അതെന്റെ ബ്ലഡ് കൊണ്ട് തന്നെ വേണോ? അതുകൊണ്ട് അത് പോട്ടെ, ഞാൻ അതൊന്നും ചർച്ചാ വിഷയമാക്കണ്ട. നമ്മൾ ഇതിനകത്തൊക്കെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. സോളാർ തട്ടിപ്പ് അന്വേഷണത്തിലും ജോസ് തെറ്റേലിനെതിരായ ആരോപണത്തിലും നിയമത്തിന്റെ വഴിക്ക് പോകും എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് കാലം തെളിയിക്കും.